നമസ്കാരം. ഈ അനധികൃത പിൻവാതിൽ നിയമന വിവാദത്തിനിടെ നടക്കുന്ന മറ്റൊരു അട്ടിമറിയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് ക്ഷണിക്കുന്നത്. വിവിധ സാങ്കേതിക പരീക്ഷകൾക്ക് ശേഷം ടൂറിസം വകുപ്പിൽ ജോലി കിട്ടിയ 200-ഓളം ലൈഫ് ഗാർഡന്മാർ വിവിധ ജില്ലകളിലായി ജോലി നോക്കുന്നുണ്ട്. അതായത് കോവളം, ശംഖുമുഖം, അതേപോലെയുള്ള ബീച്ചുകളിൽ, കണ്ണൂരിൽ, അങ്ങനെ ബീച്ചുകളുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ ജോലി നോക്കുന്നത്, ലൈഫ് ഗാർഡന്മാരായിട്ട്. ഒരു വർഷം ഇവർ ഇവരുടെ സ്വന്തം ജീവൻ വരെ പണയം വെച്ച് രക്ഷപ്പെടുത്തുന്ന ജീവനുകൾ നിരവധിയാണ്. ഇവരിൽ പലർക്കും 10 മുതൽ 32 വർഷം വരെ സർവീസുമുണ്ട്. 10 വർഷം ജോലി നോക്കിയവരെയാണ് സ്ഥിരപ്പെടുത്തുന്നത് എന്ന് സർക്കാർ വാദിക്കുമ്പോൾ ഇവരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ഈ തസ്തികയിലെ നിയമനം നാളിതുവരെ പി എസ് സിക്ക് വിട്ടിട്ടുമില്ല. ഇതുമൂലം 35 വർഷം സർവീസ് ഉള്ളവർ പോലും യാതൊരു ആനുകൂല്യവും കിട്ടാതെ പിരിഞ്ഞു പോകേണ്ട ഗതികേടിലുമാണ്. ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഓടുന്ന CPM നയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവരുടെ കാര്യം. ഇക്കാര്യത്തിൽ സമരത്തിനിറങ്ങിയ CITUവിനെ കണ്ണുരുട്ടി പിന്മാറ്റാൻ പോലും CPMന് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ സമരകാകളൊക്കെ മുഴക്കി ഫ്ലെക്സുകളൊക്കെ അടിച്ച് നേതാക്കളുടെ നേതൃത്വത്തിൽ സമരമൊക്കെ നടത്താൻ ഒരുങ്ങിയതാണ്. പക്ഷേ അപ്പോഴേക്കും അങ്ങ് AKG സെൻറ്ററിൽ നിന്ന് വെളിവന്നു. അവർ പായും തലയണയും ചുരുട്ടിക്കൂട്ടി അവരുടെ പാട് നോക്കിപ്പോയി. പിൻവാതിൽ നിയമനം ആയാൽ പോലും അർഹതയല്ല മാനദണ്ഡം എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. അതായിരുന്നു മാനദണ്ഡമെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ടത് സ്വന്തം ജീവൻ പണയം വെച്ച് ആയിരങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഈ ലൈഫ് ഗാർഡുമാരുടെ കാര്യമായിരുന്നു. എന്ത് ചെയ്യാം, ഇവർ ഈ ആയിരങ്ങളും 10,000-ങ്ങളും 10,000-ങ്ങളും ഒന്നുമില്ലാത്ത അംഗബലം കുറഞ്ഞ ഒരു കൂട്ടരാണ് ഈ ലൈഫ് ഗാർഡുമാർ എന്ന ഈ വിഭാഗം. ഇവർ ടൂറിസ്റ്റ് മേഖലകളിലായ നമുക്കറിയാം ഈ കോവളം പോലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ശംഖുമുഖം പോലുള്ള സ്ഥലങ്ങളിൽ, അതുപോലുള്ള കണ്ണൂരിലെ ബീച്ചുകളിൽ, ഈ ബീച്ച് ഏരിയകളിലൊക്കെ, ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം നമുക്കറിയാം യൂണിഫോം, നീല യൂണിഫോം ഒക്കെ ഇട്ട് ഇവർ വെയിലത്തും മഴയത്തുമൊക്കെ ഇങ്ങനെ കാവൽക്കാരായിട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ പറ്റും. ഇവർ എണ്ണത്തിൽ കുറവാണ്, ആകെ ഏകദേശം ഒരു 200-300-നൊക്കെ അകത്ത് മാത്രമേ ഉള്ളൂ ഇവരുടെ എണ്ണം. 10-32 വർഷമൊക്കെ 10-32 വർഷമൊക്കെ ഇങ്ങനെ താൽക്കാലിക ജീവനക്കാരായി തൊഴിലെടുത്തു യാതൊരു ആനുകൂല്യവും ഇല്ലാതെ പിരിഞ്ഞു പോകുന്നവർ അവരുടെ കൂട്ടത്തിൽ തന്നെ നിരവധിയാണ്. ഈ സർക്കാർ പറഞ്ഞത് പ്രകാരം 10 വർഷത്തെ താൽക്കാലിക ജീവനക്കാരൻ എന്നുള്ള ആ പരിചയ സമ്പന്നത, അല്ലെങ്കിൽ ഇവർ പറയുന്ന ആ മാനുഷിക പരിഗണനയാണ് എങ്കിൽ ഇവരെയൊക്കെ അല്ലേ ആദ്യം സ്ഥിരപ്പെടുത്തേണ്ടത്? ചിന്തിക്കേണ്ടത് മലയാളി സമൂഹമാണ്. വെബ്ഡെക്സ് തത്വമൈ ന്യൂസ്.